ഈ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിലുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി വിഷയം ഐക്യരാഷ്ട്രസഭയിലും ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിർത്തി കടന്ന 600 പേരെ കൂടി ഇന്ന് ഇന്ത്യയിൽ എത്തിക്കും. ഷെല്ലാക്രമണത്തിൽ മരിച്ച കർണാടക സ്വദേശി നവീന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും. ഇതിന്റെ വിശദാംശങ്ങളാണ് പ്രശാന്ത് രഘുവംശം നൽകുക. പ്രശാന്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വീണ്ടും ഒരു സുരക്ഷാ ഇടനാഴി തുറക്കുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷയുള്ള വിവരം ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പം മൊത്തത്തിലുള്ള വിവരങ്ങൾക്ക് സഹൽ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഒഴിപ്പിച്ച് അതിർത്തികളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുള്ള ബസ്സുകൾ ഇന്നലെ സുമയിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നും ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഒരു വാർത്തയ്ക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു പുതിയ സന്ദേശം ഇതുവരെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല. സുമിയിലെ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും സുമിയിൽ നിന്ന് ഇവിടെ ആദ്യം പോൾട്ടോവ എന്ന നഗരത്തിലേക്കാണ് എത്തിക്കേണ്ടത്. ഈ പോൾട്ടോവ നഗരത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആ വഴിയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നതായിരുന്നു ഇന്നലെ വിലയിരുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇന്നലെയുള്ള യാത്ര റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തത്. എന്തായാലും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നോക്കിയതിനു ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു അവസാന തീരുമാനം ഉണ്ടാവുക. എന്തായാലും വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അവർക്ക് പുതിയ സന്ദേശങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ എപ്പോഴും ഒരു ഒഴിപ്പിക്കലിന് തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്നലെ 200 വിദ്യാർത്ഥികളാണ് ആദ്യം മറ്റ് ബസ്സുകളിൽ കയറിയത്. അവർ പിന്നീട് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലുകളിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും ഹോസ്റ്റലിൽ കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിക്കാനും ഈ വാഹനങ്ങളിലൂടെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കേണ്ടതില്ല. വെടിനിർത്തൽ പരാജയമാണ് എന്നതാണ് വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഇന്നലെ വീണ്ടും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്, കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമായ ഒരു മാർഗം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ ഹോസ്റ്റലുകൾക്ക് ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഹോസ്റ്റലുകൾക്ക് ഉള്ളിലേക്ക് ഇന്നലെ ചില വോളണ്ടിയർമാരും ഒക്കെ എത്തിയിരുന്നു. ഇതിന് സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരെയാണ് ഇപ്പോൾ ഇവർ ഒഴിപ്പിക്കാനുള്ള ഒരു ദൗത്യം ഇന്ത്യൻ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ യുക്രൈൻ സർക്കാരുമായി ഒരു ചർച്ചകൾ നടത്തുകയാണ്. ഇന്നലെ ഇവരെ ഒഴിപ്പിച്ചു കൊണ്ടുവരേണ്ട വഴിയിൽ 3 സ്ഫോടനം ഉണ്ടായത് എന്നാണ് സൂചന. ഈ 3 സ്ഫോടനം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും ബസ് അതുപോലെ പോകുന്നത് ഉചിതമായിരിക്കില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുകയായിരുന്നു. ഇതിപ്പോൾ വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അടുത്ത